women, folk, are the special category coming under feminist movement. Feminist prasthanathinte keezhil varunna prathanapetta vibhagam streekal thanneyanu. What are the main aims of feminism, of feminist movement? Endaanu feminisathinte prathanapetta lakshyam? Women emancipation. Women emancipation. What is emancipation? Emancipation. Emancipation means liberation. Liberation. Liberation from the clutches of evil practices existing in this world. Nilanilkunna bhoomiyile parisarangalile samuhika sahithyangalile kadanagalile തിന്മകളെ ഇല്ലാതാക്കി സ്ത്രീകളെ ആ ക്ലച്ചുകളിൽ നിന്ന്, അതിൻ്റെ പല്ലുകളിൽ നിന്ന് സമൂഹത്തിൽ മുഖ്യധാരയിലേക്ക് സ്വതന്ത്രമാക്കി കൊണ്ടുവരിക എന്നുള്ളതാണ് വിമൻ എംപവർമെൻ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഫെമിനിസത്തിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം, ഗോൾ ഓഫ് ഫെമിനിസം ഈസ് ടു ലിബറേറ്റ് വിമൻ ഫ്രം ദ ക്ലച്ചസ് ഓഫ് സോഷ്യൽ ഡിസബിലിറ്റീസ് ഓർ സോഷ്യൽ മാലഡീസ്. സോഷ്യൽ maladies, maladies, ദുരിതങ്ങൾ, സ്ത്രീകൾ അനുഭവിക്കുന്ന ദുരിതങ്ങളിൽ നിന്ന് സ്ത്രീകളെ സ്വതന്ത്രമാക്കുക, അതാണ് പ്രധാനപ്പെട്ട വിമൻ ലിബറേഷൻ മൂവ്മെൻറ്റ്സിൻ്റെ ലക്ഷ്യം. നിരവധി സ്ത്രീ വിമോചന പ്രസ്ഥാനങ്ങൾ ലോകത്തിൽ ഉണ്ടായിട്ടുണ്ട്. എ നമ്പർ ഓഫ് ലോട്ട് ഓഫ് വിമൻ ലിബറേഷൻ മൂവ്മെൻറ്റ്സ് എമർജ്ഡ് ഇൻ ദിസ് വേൾഡ്. അതിൻ്റെ ചില മൂവ്മെൻറ്റ്സാണ്, അതിലെ മൂവ്മെൻറ്റ്സാണ് നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്നത്. വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഓരോ വിഭാഗത്തിലും നമുക്ക് പഠിക്കാറുള്ളൂ. ബിക്കോസ് വി ആർ ബിഗിനേഴ്സ്, നമ്മൾ തുടക്കക്കാരാണ്. ഒന്നാമത്തേത് ലിബറൽ ഫെമിനിസം. ലിബറൽ ഫെമിനിസം എല്ലായി ബി ഇ ആർ എ എൽ, ലിബറൽ ഫെമിനിസം. വാട്ട് ഈസ് ലിബറേഷൻ? ലിബറേഷൻ സ്വാതന്ത്ര്യം. ലിബറൽ, ലിബറൽ എന്ന് പറയുന്നത് നോട്ട് ഫ്രീഡം, ലിബറൽ ഉദാരമായ, അല്ലേ, ഉദാരമായ ലിബറൽ. എക്സാമിനേഷൻ ഇസ് ലിബറൽ എന്ന് പറഞ്ഞാൽ ഇന്റർവ്യൂ ഇസ് ലിബറൽ. ലിബറൽ ഓപ്പോസിറ്റ് സ്ട്രിക്റ്റ്, സ്ട്രിക്റ്റ് ഓപ്പോസിറ്റ് ലിബറൽ. വാട്ട് ഈസ് ലിബറൽ? ലിബറൽ. വാട്ട് ഈസ് സ്ട്രിക്റ്റ്? Valuation, paper valuation is strict. Strict valuation. Karshanamaya. Liberal Karshanamaya. Then you would have liberal feminism. Liberal feminism asserts the equality of men and women through political and legal reforms. Why? Yes, I am the one. Liberal feminism asserts the equality of men and women. Urappu varuthunnu, assert cheyyunnu endonaan equality of men and women through political and legal reforms. Rashtriyavum niyamaparavumaya parishkarangalilude സ്ത്രീകൾക്കും പുരുഷന്മാർക്കും തുല്യത ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യത്തിൽ ആരംഭിച്ച സ്ത്രീപക്ഷ വിഭാഗമാണ്, പ്രസ്ഥാനമാണ് ലിബറൽ ഫെമിനിസം. വാട്ട് ഈസ് ലിബറൽ ഫെമിനിസം? ലിബറൽ ഫെമിനിസം രാഷ്ട്രീയ നിയമ പരിഷ്കാരങ്ങളിലൂടെ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും തുല്യത ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച സ്ത്രീപക്ഷ പ്രസ്ഥാനമാണ് ലിബറൽ ഫെമിനിസം. ദെൻ വാട്ട് ഈസ് ലിബറൽ ഫെമിനിസം? ലിബറൽ ഫെമിനിസം ആർഗ്യൂസ്, ലിബറൽ ഫെമിനിസം ആർഗ്യൂസ് ഫോർ ദ ഇക്വാലിറ്റി ഓഫ് മെൻ ആൻഡ് വിമൻ. ഇക്വാലിറ്റി, equal status,
equal status or equilibrium. Equilibrium? Equilibrium of equal status. It argues for equal status, men and women. സ്ത്രീകളും പുരുഷന്മാരും തുല്യ പദവി ഉണ്ടാവണം സമൂഹത്തിൽ. അതിനുവേണ്ടി വേണമെങ്കിൽ നിയമനിർമ്മാണം നടത്തണം എന്ന് വാദിക്കുന്ന ഫെമിനിസമാണ് എന്തോന്ന് ലിബറൽ ഫെമിനിസം. ഇറ്റ് ഈസ് ആൻ ഇൻഡിവിജ്വലിസ്റ്റിക് ഫോം ഓഫ് ഫെമിനിസം വിച്ച് ഫോക്കസസ് ഓൺ വിമൻസ് എബിലിറ്റി ടു ഷോ ആൻഡ് മെയിൻറ്റെയിൻസ് ദർ ഇക്വാളിറ്റി ത്രൂ ദർ ഓൺ ആക്ഷൻസ് and choices. Actions and choices. What is action? Pravrti. Choices, തിരഞ്ഞെടുക്കുന്നത്. ഒരു സ്ത്രീ ഒരു കാര്യത്തെ തിരഞ്ഞെടുക്കുന്നതും അത് നടപ്പിലാക്കുന്നതും ആക്ഷൻസ് പ്രവർത്തിക്കുന്നതും ആയ കാര്യങ്ങൾ ഒരു സ്ത്രീ ഒരു കാര്യം തിരഞ്ഞെടുക്കുന്നതും നടപ്പിലാക്കുന്നതുമായ കാര്യങ്ങൾ തമ്മിൽ ബന്ധപ്പെട്ടിരിക്കുന്നു ഈ ഫെമിനിസം. എന്തോന്നാണ് ഇതിന്റെ പ്രത്യേകത? ഇറ്റ് ഇസ് ഇൻഡിവിജ്വലിസ്റ്റിക് ഫോം ഓഫ് ഫെമിനിസം. ഇത് ഇൻഡിവിജ്വലിസ്റ്റിക് ഫോം ഓഫ് ഫെമിനിസം വ്യക്തിപരമായ ഫെമിനിസം. It is not a corporal feminism. Corporal means ഒരുപാട് ആളുകൾ ഒന്നിച്ചു. It is an individual form of feminism. Individual, വ്യക്തി, വ്യക്തി. ഓരോ വ്യക്തികളുടെയും പക്ഷത്ത് നിൽക്കുന്ന ഒരു ഫെമിനിസമാണ്. Which focuses on women's ability to show and maintain their equality. എന്തോന്നാണ് women's ability to show and maintain their equality. ഇത് കാണിക്കുന്നത് സ്ത്രീകളുടെ തുല്യത നിലനിർത്താനും സൃഷ്ടിക്കാനും വേണ്ടിയുള്ള പ്രവർത്തനങ്ങളെയാണ്. സ്ത്രീകളുടെ തുല്യത നിലനിർത്താനും പ്രവർത്തിക്കാനും വേണ്ടി നിലനിർത്താനും നടപ്പിലാക്കാനും വേണ്ടി അധ്വാനിക്കുന്നു. Liberal feminism uses the personal interactions between men and women as the place from which to transform society. Liberal feminism uses the personal interaction ഇന്ററാക്ഷൻ പരസ്പരം സംസാരിക്കുക. സ്ത്രീകളും പുരുഷന്മാരും തമ്മിലുള്ള പരസ്പര സംഭാഷണത്തിലൂടെ സമൂഹത്തെ മാറ്റാൻ രൂപാന്തരപ്പെടുത്താൻ കഴിയും എന്നാണ് ഇവർ വാദിക്കുന്നത്. സ്ത്രീകളും പുരുഷന്മാരും തമ്മിലുള്ള പരസ്പര സംഭാഷണത്തിലൂടെ പരസ്പര സംവാദത്തിലൂടെ എന്ത് ചെയ്യാൻ കഴിയും? ഈ സ്വാതന്ത്ര്യ തുല്യത സൃഷ്ടിക്കാൻ കഴിയും എന്നാണ് അവർ വിശ്വസിക്കുന്നത്. അക്കോർഡിംഗ് ടു ലിബറൽ ഫെമിനിസ്റ്റ്, ഈ ലിബറൽ ഫെമിനിസ്റ്റുകളെ സംബന്ധിച്ചിടത്തോളം, ഓൾ വിമൻ ആർ കാപ്പബിൾ ഓഫ് അസർട്ടിങ് ദർ എബിലിറ്റി ടു അച്ചീവ് ഇക്വാളിറ്റി. എന്താണ് അവർ പറയുന്നത്? ഓൾ വിമൻ ആർ കാപ്പബിൾ പ്രാപ്തരാണ് എല്ലാ സ്ത്രീകളും. ആൾ വിമൻ ആർ കാപ്പബിൾ ഓഫ് അസർട്ടിങ് ദർ എബിലിറ്റി ടു അച്ചീവ് ഇക്വാളിറ്റി. എല്ലാ സ്ത്രീകളും അച്ചീവ് ഇക്വാളിറ്റി തുല്യത നേടിയെടുക്കാൻ പ്രാപ്തരാണ് എന്നാണ് അവർ വാദിക്കുന്നത്. എല്ലാ സ്ത്രീകളും ഉറക്കം തരുന്നു. എല്ലാ സ്ത്രീകളും തുല്യത നേടിയെടുക്കാൻ പ്രാപ്തരാണെന്നാണ് അവർ വാദിക്കുന്നത്. എല്ലാ സ്ത്രീകളും അവരുടെ തുല്യത ഇക്വാളിറ്റി സമൂഹത്തിൽ നേടിയെടുക്കാൻ പ്രാപ്തരാണ്. പ്രാപ്തരെന്ന് പറഞ്ഞാൽ കഴിവുള്ളവരാണ്. Therefore, it is possible for change to happen without altering the structure of the society. അതുകൊണ്ട് സമൂഹത്തിന്റെ ഘടനയിൽ മാറ്റം വരുത്താതെ തന്നെ
സ്ത്രീകൾക്ക് തുല്യത സാധ്യമാക്കാം. സമൂഹത്തിൽ നിന്ന് നിലനിൽക്കുന്ന ഘടനയിൽ, സോഷ്യൽ സ്ട്രക്ചർ, സമൂഹത്തിന്റെ ഘടനയിൽ മാറ്റം വരുത്താതെ തന്നെ എന്ത് ചെയ്യാം? തുല്യത സൃഷ്ടിക്കാം, ഉണ്ടാക്കാം എന്നാണ് അവർ കരുതുന്നത്. Issues important liberal feminist include ഈ ലിബറൽ ഫെമിനിസ്റ്റുകൾ അഭിമുഖീകരിക്കുന്ന പ്രധാന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന്, റീപ്രൊഡക്റ്റീവ് ആൻഡ് അബോർഷൻ റൈറ്റ്സ്. ഒന്നൊന്നും എഴുതണ്ട, കണ്ടിന്യൂസ് ആയിട്ട് എന്നൊന്നാണ് ആദ്യത്തെ അവരുടെ പ്രശ്നം. റീപ്രൊഡക്റ്റീവ് ആൻഡ് അബോർഷൻ റൈറ്റ്സ് എന്നൊക്കെ എന്തോന്ന് വേണം? പ്രത്യുൽപാദന അബോർഷൻ ഗർഭമലസിപ്പിക്കുക അല്ലേ? അബോർഷൻ പ്രത്യുൽപാദനത്തിനും ഗർഭം അലസിപ്പിക്കുന്നതിനുമുള്ള സ്വാതന്ത്ര്യം ഞങ്ങൾക്കുണ്ടായിരുന്നു. പുരുഷനെ ഞങ്ങളെ ഗർഭിണികളാക്കാമെങ്കിൽ സ്ത്രീകളായ ഞങ്ങൾക്ക് ഗർഭം അലസിപ്പിക്കാനും എന്തോന്നുണ്ട്? സ്വാതന്ത്ര്യം ഉണ്ട്. അവർ വാദിക്കുക. അടുത്ത് പറയുന്നു, അതിനകത്ത് തന്നെ റീപ്രൊഡക്ഷൻ പ്രത്യുൽപാദനം പ്രസവിക്കണമോ വേണ്ടയോ എന്നുള്ളത് ആര് നിശ്ചയിക്കുന്നു? ഞങ്ങൾ നിശ്ചയിക്കുന്നു, സ്ത്രീകൾ പറയുകയാണ്. ഈ ലിബറൽ ഫെമിനിസ്റ്റുകൾ വാദിക്കുന്ന പ്രധാനപ്പെട്ട അടുത്ത കാര്യമാണത്. അടുത്ത്, സെക്ഷുവൽ ഹറാസ്മെന്റ് എന്നാണ് ലൈംഗിക പീഡനം, ലൈംഗിക ഉപദ്രവം, സെക്ഷുവൽ ഹറാസ്മെന്റ്. ഇത് ഇന്ന് സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രധാനപ്പെട്ട പ്രശ്നങ്ങളിൽ ഒന്നാണ് അല്ലേ? സ്ത്രീകളെ ഈ ലോകത്തിലെ എല്ലാ സമൂഹങ്ങളും ലൈംഗികതയ്ക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കാവുന്ന ഒരു ഉപകരണമായിട്ടാണ് ഒരു കാലം കരുതിയത്. അപ്പോൾ അതിനെതിരെയാണ് ചില ലിബറൽ മൂവ്മെന്റ്സ് നിലനിൽക്കുന്നത്. അതിലൊന്നാണ് എന്തോന്ന്? ലിബറൽ ഫെമിനിസം. അപ്പോൾ ലിബറൽ ഫെമിനിസത്തിന്റെ മൂന്നാമത്തെ ഉദ്ദേശം അതാണ്. അടുത്ത്, വോട്ടിംഗ് റൈറ്റ്സ്. അവർക്ക് എന്തോന്ന് വേണം എന്ന് വാദിക്കുന്നു. യൂണിവേഴ്സൽ ഫ്രാഞ്ചൈസിംഗ് സ്ത്രീകൾക്ക് ചില സ്ഥലങ്ങളിൽ പുരുഷന്മാർക്ക് മാത്രമേ വോട്ടിംഗ് റൈറ്റ്സ് ഉള്ളൂ. അപ്പോഴവർ പറയുന്നത് ഞങ്ങൾക്ക് എന്തോന്ന് വേണം? വോട്ടിംഗ് റൈറ്റ് വേണം, വോട്ടിംഗ് വോട്ടവകാശം വേണം. അടുത്ത് പറയുന്നത് വിദ്യാഭ്യാസം വേണം, എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസം. അടുത്ത പ്രധാനപ്പെട്ട കാര്യം, ഈക്വൽ പേ ഫോർ ഈക്വൽ വർക്ക്. ഒരേ ജോലിക്കൊരേ കൂലി, ഒരേ ജോലിക്കൊരേ വേതനം. അതൊരു സ്ലോഗനാണ്, അതൊരു മുദ്രാവാക്യമാണ്. എന്താണ് ഒരേ ജോലിക്കൊരേ കൂലി? സാധാരണ സ്ത്രീകൾക്ക് ഒരേ ജോലി ചെയ്താലും ഒരേ കൂലി കൊടുക്കാറില്ല. ഇന്നും അങ്ങനെ തന്നെയാണ്. ഫോർ എക്സാമ്പിൾ, മേസൺസ് ഹെൽപ്പേഴ്സ് ആയിട്ട് പുരുഷന്മാരും സ്ത്രീകളും പോകാം അല്ലേ? ഫോർ ഹെൽപ്പിംഗ് മേസൺസ്, മേസ്തിരിമാരെ സഹായിക്കാൻ ഹെൽപ്പേഴ്സ് ആയിട്ട് സ്ത്രീകളും പുരുഷന്മാരും പോകാറുണ്ട്. സ്ത്രീകൾക്ക് 100 രൂപ കുറച്ചേ കൊടുക്കത്തുള്ളൂ. സ്റ്റിൽ നൗ ഇൻ സോ മെനി പ്ലേസസ് അതിനേക്കാൾ കുറച്ച് മാത്രമേ ആർക്ക് കൊടുക്കാറുള്ളൂ? ബംഗാളികൾക്ക് കൊടുക്കാറുള്ളൂ. അപ്പോൾ ദീസ് ആർ ഇൻഇക്വാലിറ്റീസ് ഓർ ഡിസ്ക്രിപ്പൻസീസ്. തുല്യതയില്ലാത്ത പരിപാടിയാണിത്. അപ്പോൾ അതുകൊണ്ട് അവര് ഈ ലിബറൽ ഫെമിനിസ്റ്റുകൾ വാദിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട മേഖലയാണ് എന്തോന്ന്? ഈക്വൽ പേ ഫോർ ഈക്വൽ ഈക്വൽ ജോബ്, ഈക്വൽ വർക്ക്. അടുത്ത്, അഫോർഡബിൾ ചൈൽഡ് കെയർ. അഫോർഡബിൾ ഉൾക്കൊള്ളാൻ കഴിയുന്ന വിധത്തിൽ ചൈൽഡ് കെയർ കുട്ടികളെ സംരക്ഷിക്കുക. അഫോർഡബിൾ പറ്റുന്ന വിധത്തിൽ കുട്ടികളെ സംരക്ഷിക്കുക അല്ലേ? പരമാവധി അഫോർഡബിൾ ചൈൽഡ് കെയർ. അടുത്തത്, അഫോർഡബിൾ ഹെൽത്ത് കെയർ.
കുട്ടികൾക്ക് സംരക്ഷണം വേണം. അത് സ്ത്രീകൾ മാത്രം കൊടുക്കാനുള്ളതല്ല, പുരുഷന്മാരും കുഞ്ഞുങ്ങളുടെ സംരക്ഷണ ചുമതലയിൽ വ്യാപൃതരാകണം. അടുത്ത അഫോർഡബിൾ ഹെൽത്ത് കെയർ, എന്തോന്ന് വേണം? അഫോർഡബിൾ ഹെൽത്ത് കെയർ, സ്ത്രീകൾക്ക് എന്തോന്ന് വേണം? ആരോഗ്യ പരിരക്ഷ വേണം, ഹെൽത്ത് കെയർ വേണം. സാധാരണ ആരോഗ്യ പരിരക്ഷ സ്ത്രീകൾക്ക് രണ്ടാം സ്ഥാനമേ അവർ നൽകാറുള്ളൂ, അല്ലേ? അവരവരുടെ രോഗങ്ങളൊന്നും സാധാരണ പുറത്തറിയിക്കാറില്ല, സാധാരണ പുറത്ത് പറയാറില്ല, അല്ലെങ്കിൽ പറഞ്ഞാൽ തന്നെ മിക്കവാറും സ്ഥലങ്ങളിൽ അത് ആളുകൾ അവഗണിക്കുകയാണ് പറയുന്നത്. അപ്പോൾ ലിബറൽ ഫെമിനിസ്റ്റ് പറയുന്നത് സ്ത്രീകൾക്ക് എന്തോന്ന് വേണം? അഫോർഡബിൾ ഹെൽത്ത് കെയർ വേണം, കുട്ടികൾക്കും അഫോർഡബിൾ ചൈൽഡ് കെയർ വേണം. And bringing to light the frequency of sexual and domestic violence against men. Bring to light the frequency, frequency of sexual and domestic violence against women. സാധാരണ സ്വന്തം കുടുംബത്തിനകത്ത് സ്ത്രീ ഉപദ്രവിക്കപ്പെട്ടാൽ എന്ത് ചെയ്യും? They will try to hide it, അല്ലേ? അത് നാണക്കേടാണെന്ന് പറഞ്ഞ് ഒളിച്ചു വയ്ക്കും. അപ്പോൾ പിന്നീട് നല്ല തല്ല് കിട്ടുന്ന സമയത്ത് മാത്രമേ വെളിയിൽ പറയത്തുള്ളൂ. ആദ്യമേ അതിനെ എന്ത് ചെയ്യത്തില്ല, സോൾവ് ചെയ്യത്തില്ല, പരിഹരിക്കത്തില്ല. അപ്പോൾ ഇവിടെ പറയുന്നത് ലിബറൽ ഫെമിനിസ്റ്റുകൾ പറയുന്ന എന്തോന്നാണ്, സെക്ഷുവൽ ആൻഡ് ഡൊമസ്റ്റിക് വയലൻസ്, സെക്ഷുവൽ വയലൻസ്, ലൈംഗിക ഉപദ്രവം. ചിലപ്പോൾ ഹസ്ബൻഡ് ആയിരിക്കും ലൈംഗിക ഉപദ്രവം നടത്തുന്നത്, ചിലപ്പോൾ ലൈംഗികമായ കഠിന ഉപദ്രവം. ലൈംഗികത ഒരു ബ്ലെസ്സിങ് ആണെങ്കിലും അവൻ്റെ പ്രാന്ത് തീർക്കുന്ന രീതിയിൽ സ്ത്രീകളെ ഉപദ്രവിക്കുക, ഇടപെടുക, പിന്നെ അതിനെതിരെ പ്രതികരിക്കുക എന്നുള്ളതാണ് ലിബറൽ ഫെമിനിസ്റ്റുകൾ കൊണ്ട് ഫെമിനിസം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ അതെല്ലാം അതുപോലെ തന്നെ സഹിക്കുകയല്ല. പുരാതന കാലത്ത് സ്ത്രീ എന്ന് പറയുന്നത് ഭർത്താവിൻ്റെ പൗന്യവാസത്തിന് മുന്നിൽ കൊടുക്കാനുള്ള ഒരു ഉപകരണമാണെന്ന് കരുതിയെങ്കിൽ ലിബറൽ ഫെമിനിസ്റ്റുകൾ കരുതുന്നത് അങ്ങനെ നിന്ന് കൊടുക്കാനുള്ള ഒരു ഉപകരണമല്ല സ്ത്രീ. ഷി ഹാസ് ഓൾസോ എ ഈക്വൽ റൈറ്റ് ടു പ്രൊട്ടസ്റ്റ് ആൻഡ് പ്രൊട്ടക്ട് ഹേഴ്സെൽഫ്. അവൾക്ക് അവളെ തന്നെ പ്രൊട്ടക്ട് ചെയ്യാനും അവൾക്കെതിരെ വരുന്ന കാര്യങ്ങളെ എന്ത് ചെയ്യാനും എതിർക്കാനും സ്വാതന്ത്ര്യമുണ്ട് എന്നാണ് ഈ ലിബറൽ ഫെമിനിസ്റ്റ് കരുതുന്നത്. വാട്ട് ഈസ് ലിബറൽ ഫെമിനിസം? Liberal feminism. What is liberal feminism? Both men and women are equal. She is, or women are capable of maintaining or existing or creating equality in society. Or resources here. Or kadani kadi. Without changing or altering the existing structures of society, സമൂഹത്തിൽ നിലനിൽക്കുന്ന ഘടനയിൽ ഒരു മാറ്റവും വരുത്താതെ തന്നെ ഷി ക്യാൻ ചേഞ്ച് എക്സിസ്റ്റിംഗ് സ്റ്റാറ്റസ്. നിലനിൽക്കുന്ന സ്ത്രീകളുടെ പദവിയെ ഉയർത്താൻ, മാറ്റം വരുത്താൻ കഴിയും എന്നാണ് വിശ്വസിക്കുന്നത്. അവരേതൊക്കെ മേഖലകളിലാണ് മാറ്റം വരണമെന്ന് ആഗ്രഹിക്കുന്നത്? ഒന്നാമത് റീപ്രൊഡക്ഷൻ. ഞങ്ങൾ നിശ്ചയിക്കും പ്രസവിക്കണമോ വേണ്ടയോ എന്നുള്ളത്. ഞങ്ങൾ നിശ്ചയിക്കും പ്രഗ്നൻസി നിലനിർത്തണമോ പ്രഗ്നൻസി ഇല്ലാതാക്കണമോ എന്ന കാര്യം, അല്ലേ? അബോർഷൻ. അടുത്ത് പറയുന്നത് എന്താ? അവർ നിശ്ചയിച്ച കാര്യങ്ങൾ ഏതൊക്കെയാ? അവരുടെ ആഗ്രഹങ്ങൾ സാധാരണ കാര്യങ്ങൾ. ഈ കാര്യങ്ങളിലേക്കാണ് ലിബറൽ ഫെമിനിസം വിരൽ ചൂണ്ടുന്നത്. മിക്കവാറും പരീക്ഷകൾക്ക് മാറിയും മറിഞ്ഞും ചിലപ്പോൾ ഇതെല്ലാം ചോദിക്കും, ചിലപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കും. അതിനെക്കുറിച്ചൊക്കെ എഴുതാനായിട്ട് ലിബറൽ ഫെമിനിസം. അടുത്തത് അനാർക്ക ഫെമിനിസം. അനാർക്ക
ANARCHA-FEMINISM. What is anarcha? Anarchism? Arajagatvam. Arajagatvam means there is no ruler. ജനങ്ങൾ ഒരു നിയന്ത്രണമില്ലാതെ കുത്തയിട്ട് ജീവിതം ചെയ്യും. കാരണം അവരെ നിയന്ത്രിക്കാനായി ഇല്ല. രാജ്യത്ത് അനാർക്കി, അനാർക്കി, അരാജകം. അനാർക്ക ഫെമിനിസം, അനാർക്ക ഫെമിനിസം എന്ന് പറയുന്നത് അല്പ വ്യത്യാസമുള്ളതാണ്. അനാർക്ക ഫെമിനിസം കമ്പൈൻസ് അനാർക്കിസം വിത്ത് ഫെമിനിസം. വാട്ട് ഈസ് അനാർക്ക ഫെമിനിസം? ദ കോമ്പിനേഷൻ ഓഫ് അനാർക്കിസം അനാർക്കിസത്തോട് ഫെമിനിസം കൂട്ടിച്ചേർത്ത ഒന്നാണ് അനാർക്ക ഫെമിനിസം. യെസ്, വാട്ട് ഈസ് അനാർക്ക ഫെമിനിസം? അനാർക്കിസത്തോട് ഫെമിനിസം കൂട്ടിച്ചേർത്ത ഒന്നാണ് അനാർക്ക ഫെമിനിസം. ഇറ്റ് ജനറലി വ്യൂസ്, ഇത് പൊതുവായി വീക്ഷിക്കുന്നത് പാട്രിയാർക്കി ആസ് എ മാനിഫെസ്റ്റേഷൻ ഓഫ് ഇൻവോളണ്ടറി ഹയറാർക്കി. ഇൻവോളണ്ടറി സ്വാഭാവികമാണ്. ഹയറാർക്കി, 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 ശ്രേണി, ശ്രേണി, ഹയറാർക്കി. എന്താണ് മീൻസ് പാട്രിയാർക്കി ആസ് എ മാനിഫെസ്റ്റേഷൻ ഓഫ് വോളണ്ടറി എന്ന് പറഞ്ഞാൽ എന്താ? ആസ് എ വോളണ്ടിയർ, സ്വമേധയാ അല്ലേ? ഐ എം എ വോളണ്ടിയർ, ഞാൻ സ്വമേധയാ പ്രവർത്തിക്കുന്ന ആളാണ് അല്ലേ? ഇൻവോളണ്ടറി അസാധാരണമായ ഒരുതരം ഫെമിനിസമാണ് എന്തോന്ന്? അനാർക്ക ഫെമിനിസം. അതിനകത്ത് വരുന്നത് എന്തുകൊണ്ടാണ്? പാട്രിയാർക്കി ആസ് എ മാനിഫെസ്റ്റേഷൻ, പാട്രിയാർക്കി പുരുഷമേധാവിത്വം അല്ലേ, പിതൃത്വ വാഴ്ച, പുരുഷന്മാരുടെ മേധാവിത്വം പ്രദർശിപ്പിക്കുന്ന ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അനാർക്ക ഫെമിനിസ്റ്റുകൾ സ്ട്രഗിൾ എഗെയിൻസ്റ്റ് പാട്രിയാർക്കി ഈസ് ആൻ എസൻഷ്യൽ പാർട്ട് ഓഫ് ക്ലാസ് സ്ട്രഗിൾ ആൻഡ് ഓഫ് ദി ആൻഡ് അനാർക്കിസ്റ്റ് സ്ട്രഗിൾ അഗെയിൻസ്റ്റ് സ്റ്റേറ്റ്. ഇതൊന്നാണ്, പാട്രിയാർക്കി ഇസ് എൻ എസൻഷ്യൽ പാർട്ട് ഓഫ് ക്ലാസ് സ്ട്രഗിൾ. ക്ലാസ് സ്ട്രഗിൾ, വർഗസമരം. വർഗസമരം എന്ന് പറയുന്ന ആരുടേതാണ്? കമ്മ്യൂണിസ്റ്റുകളുടെ അല്ലേ? തീർച്ചയായും. എന്താണ് ക്ലാസ് സ്ട്രഗിൾ? ക്ലാസ് സ്ട്രഗിൾ വർഗസമരം എന്ന് പറയുന്നത്. എന്തോന്നാണ് വർഗസമരം? സമ്പന്ന വർഗം, സമ്പന്ന വർഗം തൊഴിലാളി വർഗത്തെ ഉപദ്രവിക്കുകയാണ്. അവിടെ അതൊരു ക്ലാസ് സ്ട്രഗിളാണ്. പക്ഷേ ലെനിൻ തുടങ്ങിയ ആളുകൾ നേതൃത്വം നൽകി എന്തോന്നാണ്? സമ്പന്ന വർഗത്തെ തൊഴിലാളി വർഗം ആക്രമിക്കുക അല്ലേ? അല്ലേ? ക്യാപിറ്റലിസ്റ്റിനെ എന്തോ ചെയ്യുക? പ്രോലിറ്റേറിയറ്റ്, വർക്കിംഗ് ക്ലാസ് അറ്റാക്ക് ചെയ്യുക അല്ലേ? അവരുടെ കയ്യിലുണ്ടായിരിക്കുന്ന മൂലധനത്തെ, പണത്തെ ഒക്കെ പിടിച്ചു വാങ്ങി സാധാരണ ആളുകൾക്ക് കൊടുക്കുക. തൊഴിലാളികൾ ഉടമസ്ഥരാവുക, മുതലാളിമാർ ഇരക്കുമുണ്ടാകുക. അപ്പോൾ ഇതാണ് ആ കാലഘട്ടത്തിലുണ്ടായിരുന്ന ക്ലാസ് സ്ട്രഗിൾ. അപ്പോൾ ഇവിടെ പറയുന്ന എന്തെന്നാണ്? അനാർക്ക ഫെമിനിസം പറയുന്നത് പാട്രിയാർക്കിയെ ഇല്ലായ്മ ചെയ്യുന്നതും ഒരു ക്ലാസ് സ്ട്രഗിളാണ്. ക്ലാസ് സ്ട്രഗിളാണ് എന്നത് പാട്രിയാർക്കിയെ ഇല്ലായ്മ ചെയ്യുന്നു. പുരുഷ മേധാവിത്വ ഘടനയ്ക്ക് മാറ്റം വരുത്തുന്നതും ഒരു വർഗ സമരമാണ്. ആര് പറയുന്നു? അനാർക്ക ഫെമിനിസ്റ്റുകൾ. പുരുഷ മേധാവിത്തെ ഇല്ലായ്മ ചെയ്യുന്നതും ഒരു വർഗ സമരമാണ്. അതുപോലെ ആൻഡ് ദി അനാർക്കിസ്റ്റ് സ്ട്രഗിൾ അഗെയിൻസ്റ്റ് ദ സ്റ്റേറ്റ്, അതും എന്തോന്ന് തന്നെ രാഷ്ട്രത്തിനെതിരെയുള്ള അനാർക്ക സമരമാണ്. രാഷ്ട്രത്തിനെതിരെയുള്ള അനാർക്ക സമരം തന്നെയാണ് ഏത്? പുരുഷ മേധാവിത്വത്തിനെതിരെയുള്ള സമരം. ഒന്ന്, പുരുഷ മേധാവിത്വത്തിനെതിരെയുള്ള സമരം.
ഒരു വർഗ സമരമുണ്ട്, ഒരു പുരുഷ മേധാവിത്വത്തിനെതിരെയുള്ള സമരം, രാഷ്ട്രത്തിനെതിരെയുള്ള അനർഹ സമരമാണ്. രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞത്. എന്തൊക്കെയാ? പുരുഷ മേധാവിത്വത്തിനെതിരെയുള്ള സമരം ഒരു വർഗ സമരമാണ്. രണ്ടാമത് പറയുന്നത്, പുരുഷ മേധാവിത്വത്തിനെതിരെയുള്ള സമരം ഒരു രാഷ്ട്രത്തിനെതിരെയുള്ള അനർഹ സമരമാണ്. രണ്ട് സമരങ്ങളാണ്. ഇൻ എസെൻസ് തത്വത്തിൽ the philosophy says anarchist struggle as the necessary component of feminist struggle and vice versa തിരിച്ചും. ഇവിടെ പറയുന്നത് the philosophy says, അതായത് anarchist feminism, അതിന്റെ philosophy, തത്വചിന്ത, അതിന്റെ ഫിലോസഫി സീസ് അനാർക്കിസ്റ്റ് സ്ട്രഗിൾ ആസ് എ നെസസറി കമ്പോണന്റ് ഓഫ് ഫെമിനിസ്റ്റ് സ്ട്രഗിൾ. ഫെമിനിസ്റ്റ് സ്ട്രഗിളിന്റെ, ഫെമിനിസത്തിന്റെ, സ്ത്രീപക്ഷ സമരത്തിന്റെ മുഖ്യ ഘടകങ്ങളിലൊന്നാണ് അനാർക്കിസ്റ്റ് സമരം. Anarchist struggle as a necessary component of feminist struggle. പ്രധാന കമ്പോണന്റാണ് എന്തോന്ന്, anarchist struggle. ഫെമിനിസ്റ്റ് സ്ട്രഗിളിന്റെ പ്രധാന ഘടകമാണ് എന്തോന്ന്, അനാർക്കിസ്റ്റ് സ്ട്രഗിൾ. ആൻഡ് വൈസ് വേഴ്സ, അതുപോലെ തിരിച്ചും എന്ന് പറഞ്ഞാൽ എന്താ, ഫെമിനിസ്റ്റ് സ്ട്രഗിളിന്റെ യഥാർത്ഥ ഭാഗമാണ് അനാർക്ക സമരം, അതുപോലെ അനാർക്ക സമരത്തിന്റെ പ്രധാന ഭാഗമാണ് ഫെമിനിസ്റ്റ് സമരം. അപ്പോൾ പറയുന്നത് എന്തോന്നാണ്, അനാർക്കിസം ആൻഡ് ഫെമിനിസം ആർ ടു സ്ട്രാൻഡ്സ് ഓഫ് തോട്ട്സ്, രണ്ട് വ്യത്യസ്ത ചിന്തകളാണ്, പക്ഷെ ബോത്ത് ആർ ഗോയിങ് ടു ഗെതർ, രണ്ട് ഒരുമിച്ചാണ് പോകുന്നത്. അനാർക്കിസത്തിന്റെ ഭാഗമാണ് ഫെമിനിസം, ഫെമിനിസത്തിന്റെ ഭാഗമാണ് അനാർക്കിസം. സൂസൻ ബ്രൗൺ പറയുന്നത് പോലെ ആസ് എൽ സൂസൻ ബ്രൗൺ പുട്സ് ഇറ്റ്, പുട്ടുണ്ടാക്കിയതുപോലെയല്ല, സൂസൻ ബ്രൗൺ അഭിപ്രായപ്പെടുന്നത് ആസ് പോലെ ക്വട്ടേഷൻ, ആസ് അനാർക്കിസം ഈസ് എ പൊളിറ്റിക്കൽ ഫിലോസഫി, അതുപോലെ എഴുതു, ആസ് അനാർക്കിസം അനാർക്കിസം ഈസ് എ പൊളിറ്റിക്കൽ ഫിലോസഫി, that opposes all relationships of power, comma, it is inherently feminist, that or it is inherently 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 feminist, full stop, quotation close. Once again, as L. Susan Brown puts it, L. Susan Brown അഭിപ്രായപ്പെടുന്നത് പോലെ, an anarchism is a political philosophy that opposes all relationships of power. It is inherently feminist. And that artham, anarchism, as anarchism is a political philosophy that opposes all relationships of power,